എല്ലാവർക്കും ലീനാസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 1/2 കപ്പ് വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് 3 മണിക്കൂർ കുതിരാനായി വയ്ക്കണം. 3 മണിക്കൂറിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞ് ഇതുപോലെ എടുക്കണം. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാകരുത്. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കുതിർത്ത പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ബാക്കിയുള്ള പരിപ്പ് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മയത്തിൽ അരയരുത്, ഒട്ടും വെള്ളം ചേർക്കാതെ തരിതരിപ്പായി അരച്ചെടുക്കണം. അരച്ചെടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. അരച്ചെടുത്ത പരിപ്പിലേക്ക് 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം, പക്ഷേ രുചി കൂടുതൽ ചെറിയ ഉള്ളിക്കാണ്. പിന്നീട് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 കറിവേപ്പില, 3 വറ്റൽമുളക് ക്രഷ് ചെയ്തത്, 2 നമ്മൾ മാറ്റിവെച്ച 2 ടേബിൾ സ്പൂൺ കുതിർത്ത പരിപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വടയുടെ ഈ കൂട്ട് കുറച്ച് കയ്യിലെടുത്ത് ഉരുട്ടുക. ഇനി ഇത് കയ്യിൽ വെച്ച് പരത്തി ഈ ഷേപ്പിലാക്കി എടുക്കണം. ഒന്നര കപ്പ് പരിപ്പ് കൊണ്ട് 18 വടയോളം ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ചെണ്ണം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നും എണ്ണയിലേക്കിടുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം മുരിയും അകം വേകില്ല. 1 വശം മൊരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിടാം. ഇപ്പോൾ വടയെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയായ പരിപ്പോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.